നമസ്കാരം. തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് നയൻതാര. നടി നയൻതാരയുടെ വിവാഹവും ആഘോഷപൂർവമായിരുന്നു. വിഘ്നേ ശിവനുമായിട്ടാണ് താരം വിവാഹിതയായത്. ഇപ്പോഴുള്ള നടി നയൻതാരയുടെ വിവാഹ ദൃശ്യങ്ങൾ ഒ ടി ടി ഡോക്യുമെന്ററി റിലീസിന് ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. വിവാഹ സമയത്തെ ദൃശ്യം കൊണ്ട് എക്സ്ക്ലൂസീവ് ഒ ടി ടി റൈറ്റ്സ് എക്സ്പ്രസ് നേടിയെന്നാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന പേരിലായിരിക്കും ഡോക്യുമെന്ററി എന്ന ടീസർ പുറത്തുവിട്ട് നെറ്റ്ഫ്ലിക്സ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ റിലീസ് വൈകുകയും ചെയ്തു. എന്നാൽ 2024 താരത്തിന്റെ ആഡംബര വിവാഹത്തിന്റെ ഡോക്യുമെന്ററി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. 1 മണിക്കൂറും 21 മിനിറ്റുമായിരിക്കും വിവാഹ ഡോക്യുമെന്ററിയുടെ ദൈർഘ്യം. റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഡോക്യുമെന്ററിക്ക് റൈറ്റ്സിന് താരത്തിന് 25 കോടിയാണ് നെറ്റ്ഫ്ലിക്സ് നൽകുക എന്നായിരുന്നു റിപ്പോർട്ട്. അതേസമയം പലപ്പോഴും വിമർശനങ്ങൾ നയൻതാരയെ തേടിയെത്താറുണ്ട്. ഷൂട്ടിങ്ങുകളും സിനിമകളുമായി ബന്ധപ്പെട്ട് താരത്തിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന ആളാണ് നിർമ്മാതാവും യൂട്യൂബറുമായ അനന്ദൻ. 8 പേർക്കൊപ്പമാണ് നയൻതാര ഷൂട്ടിംഗ് സെറ്റിൽ വരുന്നതെന്ന് മുൻപ് പലപ്പോഴും പരാതികൾ വന്നിട്ടുണ്ട്. സ്വന്തം കല്യാണത്തിനെ വരെ വിറ്റ ആളാണ് നയൻതാര എന്നാണ് പറയുന്നത്. നെറ്റ്ഫ്ലിക്സിൽ വലിയൊരു തുകയ്ക്കാണ് അവർ വിവാഹം വിറ്റത്. അത്തരത്തിൽ എല്ലാത്തിനെയും വ്യാപാരമായി മാത്രം കാണുന്ന നിലയിലേക്ക് നയൻതാര എത്തിക്കഴിഞ്ഞു. വലിയൊരു വളർച്ചയിൽ എത്തിയ ആളാണ് അവർ. ഇപ്പോഴതെല്ലാം റിവേഴ്സ് ഗിയറിലാണ്. പടങ്ങളൊന്നും തന്നെ ഓടുന്നില്ല. നേരത്തെ 12 കോടിയാണ് നയൻതാര ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നതെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. എന്തിനാണ് ഇത്ര വലിയ പ്രതിഫലം നൽകുന്നതെന്നും തുടരെ സിനിമകൾ പരാജയപ്പെടുകയാണല്ലോ എന്നുമാണ് അയാൾ ചോദിക്കുന്നത്. തെന്നിന്ത്യയുടെ നയൻതാര നായികയായ ചിത്രങ്ങളിൽ ഒടുവിൽ എത്തിയ അന്നപൂർണയെ ചർച്ചയായി മാറിയിരുന്നു. അന്നപൂർണയിൽ നയൻതാര ഒരു ഷെഫ് കഥാപാത്രമായി വേഷമിട്ടത് ശ്രദ്ധയാകർഷിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. മികച്ച പ്രതികരണമായിരുന്നു നയൻതാരയുടേതായി വന്ന ചിത്രം അന്നപൂർണയ്ക്ക് എന്നാണ് റിപ്പോർട്ട്.